അതീവ രഹസ്യ സൈനിക ഇന്റലിജൻസ് രേഖകൾ ചോർത്തി ഇന്റർനെറ്റിൽ ഇട്ട സംഭവത്തിൽ US വ്യോമസേന എയർ നാഷണൽ ഗാർഡ് അംഗമായ 21 വയസ്സുകാരൻ അറസ്റ്റിലായി. വ്യാഴാഴ്ചയാണ് മാസഞ്ചുസിറ്റ്സ് നോർത്ത് ഡൈഡനിലെ വസതിയിൽ നിന്ന് ജാക്ക് ഡഗ്ലസ് ടെഷേറ എന്ന യുവ സൈനികരെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ ചാരവൃത്തി നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇയാളുടെ കയ്യിൽ ആയുധമുണ്ടെന്ന വിവരം ഉണ്ടായിരുന്നതിനാൽ ആയുധധാരികളായ കനത്ത പോലീസ് സന്നാഹമാണ് സ്ഥലത്തെത്തിയത്. ജാക്കിന്റെ വീട്ടിൽ നിന്ന് FBI തോക്കുകളും കണ്ടെടുത്തിട്ടുണ്ട്. പിന്നാലെ ബോസ്റ്റണിലെ കോടതിയിൽ ഇയാളെ ഹാജരാക്കി കുറ്റം ചുമത്തുകയായിരുന്നു. തന്ത്രപ്രധാനമായ ഇന്റലിജൻസ് രേഖകൾ തെറ്റായി കൈകാര്യം ചെയ്യുന്നതിനും കൈവശപ്പെടുത്തിയതിനും ചാർജ് ചെയ്യുന്ന ചാരവൃത്തി നിയമപ്രകാരമാണ് ജാക്കിനെതിരെ കേസെടുത്തിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ഒരു ഓൺലൈൻ ഗെയിമിംഗ് ചാറ്റ് ഗ്രൂപ്പിലാണ് പെന്റഗണിന്റെ അതീവ രഹസ്യാത്മക സ്വഭാവമുള്ള രേഖകൾ പോസ്റ്റ് ചെയ്തതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വീഡിയോ ദൃശ്യങ്ങൾ, നയതന്ത്ര ഫോൺ സംഭാഷണങ്ങൾ എന്നിവ അടക്കമുള്ള രേഖകളാണ് ചോർന്നത്. 2010 വിക്കിലീക്സ് വെബ്സൈറ്റിലെ വെളിപ്പെടുത്തലിന് ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണിതെന്നാണ് വിലയിരുത്തൽ. യുക്രൈൻ സൈനിക വിവരങ്ങൾ മുതൽ സഖ്യകക്ഷികളായ ഇസ്രയേൽ, ദക്ഷിണ കൊറിയ, തുർക്കി എന്നിവരിൽ നിന്ന് US ചോർത്തിയ നിർണായക വിവരങ്ങളും രേഖകളിൽ ഉൾപ്പെടുന്നുണ്ട്. ദേശീയ പ്രതിരോധ വിവരങ്ങൾ അനധികൃതമായി കൈവശം വയ്ക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തു. രഹസ്യ വിവരങ്ങളും പ്രതിരോധ സാമഗ്രികളും അനധികൃതമായി നീക്കം ചെയ്തു തുടങ്ങി രണ്ട് കുറ്റങ്ങളാണ് ബോസ്റ്റണിലെ ഫെഡറൽ കോടതി ജാക്ക് ടെഷേറക്കെതിരെ ചുമത്തിയത്. ഇയാളെ ബോസ്റ്റണിൽ തടവിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ മിലിറ്ററി കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഇയാൾ ശേഖരിച്ച വിവരങ്ങളാണ് പങ്കിട്ടതെന്നാണ് നിഗമനം. അതേസമയം ഇത്രയും ജൂനിയർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു എയർമാന് വളരെ പ്രാധാന്യമുള്ള ഇന്റലിജൻസ് വിവരങ്ങളിലേക്കുള്ള പ്രവേശനം ലഭിച്ചത് എങ്ങനെയാണെന്ന് വ്യക്തത വന്നിട്ടില്ല. യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ചതടക്കമുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഒരു ഓൺലൈൻ ഗെയിമിംഗ് ചാറ്റ് ഗ്രൂപ്പിൽ പങ്കിടാൻ ഇയാളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നത് സംബന്ധിച്ചും അന്വേഷണം നടന്നു വരികയാണ്. ആദ്യ തവണ വിവരങ്ങൾ ചോർന്നതായി മനസ്സിലാക്കിയിട്ടും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതിരുന്നതിലും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. യുക്രൈനിലെ ആയുധ വിതരണവും ബറ്റാലിയൻ ശക്തിയും ഉൾപ്പെടുന്ന സുപ്രധാന വിവരങ്ങളുടെ ചാർട്ടും വിശദാംശങ്ങളും രേഖകളിലുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെയും നിരീക്ഷിച്ചിരുന്നതായും രഹസ്യ രേഖകൾ സൂചിപ്പിക്കുന്നു. രേഖകളുടെ ചോർച്ചയ്ക്ക് പിന്നാലെ അമേരിക്കയിലെ അന്വേഷണ ഏജൻസികൾ കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.